ഈ വളയത്തിൽ കൂടി ചാടുന്ന വിദ്യ അനുദിനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ ഈ വിദ്യയിൽ അഗ്രഗണ്യരുമാണ്. ഏതായാലും അഞ്ചാം മന്ത്രി വിവാദത്തിലും എയ്ഡഡ് സ്കൂൾ വിവാദത്തിലും ഒക്കെ നമ്മൾ ഈ വളയത്തിലൂടെ ചാട്ടം ഏറെ കണ്ടതുമാണ്. നേതാക്കളുടെ ഈ പ്രകടനം കണ്ട് നാട്ടുകാരും ഇതൊന്ന് പരീക്ഷിക്കാനിറങ്ങി. മാലിന്യ പ്രശ്നത്തിൽ പ്രതിഷേധിച്ച് തിരുവനന്തപുരത്ത് ഒരു ഡാൻസർ തമ്പിയാണ് ഈ ഐറ്റം പരീക്ഷിച്ചത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ വളയത്തിൽ കുടുങ്ങി വള്ളി പോലായ തമ്പി ഒരു കാര്യം തെളിയിച്ചു. പ്രകടനമാണെങ്കിലും പ്രതിഷേധമാണെങ്കിലും അറിയാത്ത പണിക്ക് മുതിരരുതെന്ന്. ഞാൻ റെഡി എന്ന് പറയുമ്പോ നീ ഇതിനകത്ത് കയറി കൊണ്ട നിനക്ക് റെഡി ഞാൻ പറയാം, അപ്പോഴേ വലിഞ്ഞു കയറാവൂ. ഇത് പിള്ളേരളി അല്ല, വർമ്മ വേണം. റെഡി ഞാൻ നേരത്തെ പറഞ്ഞു അറിയാന്നുള്ള ജേസി അരം പറഞ്ഞത്തിന് ഭയങ്കര പാടാണ്. റെഡി ഈ ട്യൂബിനകത്തൂടെ ചുമ്മാ നമ്മൾ അറിയുന്ന ചുമ്മാ ഞാൻ ഇപ്പഴല്ലെന്ന് എടേ ഇറിവെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അറിയാന്നുള്ളവർക്ക് തൃപ്തിയായ എനക്ക് ഞാൻ ഇപ്പഴല്ലെന്ന് നീ ഒന്ന് ഇങ്ങനാക്കിയാന് ഈശ്വരോ ഇതെന്തൊരു പാടടേ ഇത് എന്റെ കൈ എവിടെയടേ ഞാൻ അപ്പഴേ പറഞ്ഞു ഇപ്പൊ കേറല്ലേ കേറല്ലേ ഞാൻ ആക്രാന്തത്തോടെ വലിയേറെ നിന്റെ അമ്മാവന്മാരെ വീടാറായിരുന്നു. ഇത് ഏത് ഭാഷയുടെയത് തൊണ്ടക്കുഴി ഇറിവി എന്നൊന്നാണ് അനുഭവിച്ചോ? ചുമ്മാ ഒന്നാമത് എന്റെ കാല് തലയെ തുടങ്ങില്ല. ഞാൻ അവിടെ നില്ല, ഞാൻ അവിടെ ഞാൻ ഒന്ന് ഊരി നോക്കട്ടെ. എനിക്ക് ഊരണ്ട, അവിടെ ഇരുന്നോട്ടെ. അധികാരികൾക്കെതിരെ വളയത്തിൽ കൂടി ചാടി പ്രതിഷേധിക്കാനെത്തിയ ഇവർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒന്നര മണിക്കൂറോളം വള്ളി പോലെ കിടന്നു. ഒടുവിൽ ഫയർഫോഴ്സ് എത്തിയാണ് ഈ അഭ്യാസികളെയും നാട്ടുകാരെയും ഒരുപോലെ രക്ഷിച്ചത്. എന്തൊക്കെ ബഹളമായിരുന്നു! മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്, ഒരക്കര മൂട്, അങ്ങനെ പവനായി ശവമായി.